നമസ്കാരം. മീ ഫോർമലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വോൾക്സ്വാഗൻ ജെറ്റ 2011. ഇതൊരു ഡീസൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പാണ് ഈ വാഹനം നിലവിലുള്ളത്. ഈ വാഹനം നിലവിൽ സഞ്ചരിച്ചിരിക്കുന്നത് 45,000 kilometers ആണ്. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുന്ന വാഹനം തന്നെയാണിത്. ഈ വാഹനത്തിന് 70% ടയേഴ്സും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 8 എയർ ബാഗ് വരുന്ന ടോപ്പ് എൻഡ് വാഹനം തന്നെയാണിത്. അതുപോലെ തന്നെ നിലവിൽ ഈ വാഹനത്തിന് ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഫ്ലഡ് എഫക്റ്റഡോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഈ വാഹനത്തിന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് 310,000 രൂപയാണ്. ഈ വില ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2011 മോഡൽ മാരുതി സുസുക്കിയുടെ SX4 ആണ്. ഈ വാഹനം ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് വരുന്നത്. ZXI ആണ് ഇതിൻ്റെ വേരിയൻ്റ് വരുന്നത്. AC, പവർ സ്റ്റീറിംഗ്, 4-0 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട് കൺട്രോൾ, അതുപോലെ തന്നെ 70% ടയേഴ്സും ഈ വാഹനത്തിന് നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്ന ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും തന്നെയാണ് ഈ വാഹനത്തിന് നിലവിലുള്ളത്. ഈ വാഹനം കമ്പനി CNG കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ വാഹനം സഞ്ചരിച്ചിരിക്കുന്നത് 70,000 kilometers മാത്രമാണ്. അതുപോലെ തന്നെ ഫ്ലഡ് എഫക്റ്റഡോ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഒന്നും തന്നെ ഈ വാഹനത്തിന് സംഭവിച്ചിട്ടില്ല. ഈ വാഹനത്തിന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് 210,000 രൂപയാണ്. ഈ വില ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. അപ്പോൾ ഇന്നത്തെ ഈ വാഹനങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വാഹനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൻ്റെയും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ബൈ.